നമസ്കാരം. മഞ്ചേശ്വരം കോഴക്കേസുമായി ബന്ധപ്പെട്ട് ജയിലിലേക്ക് പോകാൻ പെട്ടികെട്ടിയിരിക്കുന്ന കെ സുരേന്ദ്രന് വേണ്ടി സർക്കാരിനോട് ചില അഭ്യർത്ഥനകൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് സുരേന്ദ്രൻ ജയിലിലേക്ക് ചെല്ലുമ്പോൾ ചില സഹായങ്ങൾ കൂടി അവിടെ ചെയ്യണം. കാര്യം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാണ്, കേന്ദ്ര സർക്കാരിൽ വലിയ പിടിപാടുള്ള ആളാണ്, ഗവർണറുടെ സ്വന്തം ആളാണ്, ഒലക്കയുടെ മൂടാണെന്നൊക്കെയാണ് ഈ നാട്ടിൽ അവകാശവാദം ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ജില്ലാ സെഷൻസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ വലിയ താമസമില്ലാതെ ഇപ്പോൾ ഗോതമ്പുണ്ട തിന്നാനുള്ള ഒരു ഭാഗ്യം സുരേന്ദ്രന് വന്നു ചേർന്നിരിക്കുകയാണ്. സുരേന്ദ്രൻ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധിക്കാൻ പറയുന്നത് എനിക്കെതിരെ കെട്ടിച്ചമച്ച കേസാണെന്ന്. അതായത് മഞ്ചേശ്വരത്ത് പിണറായി വിജയൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേന്ദ്രൻ മത്സരിക്കാൻ പോയത്. അവിടെ മത്സരിക്കാൻ പോയ സുരേന്ദ്രനെ അവിടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കാനായി വന്ന കെ സുന്ദര എന്ന വ്യക്തിയെ പിണറായി വിജയൻ തട്ടിക്കൊണ്ടുപോയി. പിണറായി വിജയൻ 2.5 ലക്ഷം രൂപ കൊടുത്തു. അതിനുശേഷം അദ്ദേഹത്തിന് ഓഫർ കൊടുക്കുന്നു, സുരേന്ദ്രനെതിരെ ഒരു ആരോപണം ഉന്നയിക്കണം, നിങ്ങൾക്ക് ഞാൻ കർണാടകയിൽ ഒരു പ്രത്യേക ഷോപ്പിട്ട് തരാമെന്നുള്ള തരത്തിലൊക്കെ അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ച് ഈ സ്ഥാനാർത്ഥത്തിൽ നിന്ന് പിൻവാങ്ങിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഇടപെടലാണെന്നാണ് സുരേന്ദ്രൻ പറയാൻ ശ്രമിക്കുന്നത്. എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. പക്ഷേ സുന്ദര പുറത്തിറങ്ങി പറഞ്ഞതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. കാര്യം ഈ നാട്ടിൽ എന്തെങ്കിലും ക്രൈം ഉണ്ടായാൽ ആ ക്രൈമുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുമ്പോൾ ഉള്ളിലെ ഭാവനാ കഥകൾക്കല്ല ഈ നാട്ടിൽ സ്വീകാര്യതയുള്ളത് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്നതും. അതിന് തെളിവ് വേണം. ആ തെളിവുകളെല്ലാം ശേഖരിച്ചു വരുമ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന കെ സുന്ദര പറയുന്ന കാര്യങ്ങൾക്കാണ് കൂടുതൽ വാല്യൂ ഉണ്ടാകുക. സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി 2 ദിവസം കാണാനില്ലെന്ന പരാതി കൊടുത്തത് സുന്ദരയുടെ വീട്ടുകാരാണ്, അല്ലാതെ പിണറായി വിജയനല്ല. ഒപ്പം സുന്ദരയാണ് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞത് എനിക്ക് ഇത്രയും രൂപ തന്നു എന്ന് പറയുന്നത്. അതും സുരേന്ദ്രനാണ് തന്നത്. കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ തുച്ഛമായ തോട്ടിന് തോറ്റതിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്ന് സുന്ദരയുടെ 300 വോട്ടുകൾ നിർണായകമാവുകയും അതിനെ മറികടക്കാൻ വേണ്ടി ഇത്തവണ വിജയം ഉറപ്പിച്ചുകൊണ്ട് അവിടെ ചെന്നിട്ട് സുന്ദരയെ ചാക്കിലാക്കി കൊണ്ടുപോയി അദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തി സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ കുറച്ചൊക്കെ ഉളുപ്പ് വേണ്ടേ സുരേന്ദ്ര? എന്തായാലും സർക്കാർ ഒരു കാര്യം ചെയ്തു കൊടുക്കണം. മോഡിയുടെ സ്വന്തം ആളാണ്, കേന്ദ്ര സഹമന്ത്രിയുടെ ദത്തുപുത്രനാണ്, പോരാത്തതിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ റൈറ്റ് ഹാൻഡ് ആണ്. അപ്പോൾ പ്രത്യേക പ്രിവിലേജ് ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഈ കയ്യിൽ തിരികെ ചുണ്ടിൽ വയ്ക്കണ ഒരു അദ്ദേഹത്തിനൊരു ദുശീലമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ജയിലിൽ പറ്റുമെങ്കിൽ ഇത്തരം ഒരു ഹാൻഡ് ഷോപ്പ് ഇട്ട് കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം. ഒപ്പം കൊതുകടി ഉണ്ടെങ്കിൽ അവിടെ മോർട്ടിനൊന്ന് റെഡിയായി കൊടുക്കണം. കാര്യം സുഖശീതളമയിലാണ് കിടന്നുറങ്ങുന്നത്. 10 പൈസയുടെ അധ്വാനം ഈ നാട്ടിൽ നടത്തിയിട്ടില്ലെങ്കിലും ഇപ്പോൾ അദ്ദേഹം കോടീശ്വരനാണ്. ഈ തൃശൂർ കൊടകരയിലെ കള്ളപ്പണക്കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധം, ഹെലികോപ്റ്റർ യാത്ര, ആ ലക്ഷൂറിയസ് ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് ജയിലിലേക്ക് പോകുമ്പോൾ സുരേന്ദ്രന് കുറച്ച് പരിഗണനയെ കൊടുക്കണം. സുരേന്ദ്രൻ ഇങ്ങനെയൊക്കെ ജീവിച്ചൊരാളാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് മോഡിയുടെ സ്വന്തം ആളായിട്ടൊരാൾ ഇങ്ങനെ പായൊക്കെ വിരിച്ച് തറയെ കിടക്കുന്നത് അങ്ങനെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ അദ്ദേഹത്തിന് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് അല്ല. ശബരിമല സമരകാലത്ത് അദ്ദേഹം കേരളത്തിലെ ജയിലുകളിൽ അങ്ങോളം ഇങ്ങോളം വിസിറ്റ് നടത്തിയൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആ മികച്ച പ്രകടനം കൊണ്ട് കേരളത്തിലെ ജയിലുകളിലെല്ലാം ബി ജെ പി കാർ പുഷ്പവൃഷ്ടി നടത്തി. അകത്തൊരാഴ്ച കിടത്തുന്നു, അടുത്ത ജയിലിൽ പോയി ഒരാഴ്ച കിടക്കുന്നു. അങ്ങനെ കേരളത്തിലെ മിക്ക ജയിലുകളും സന്ദർശിച്ച് റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുള്ള സുരേന്ദ്രന് കേരളത്തിലെ പൂജപ്പുര ജയിലിലാണ് കിടക്കാൻ അവസരമുണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ച് പരിഗണനയൊക്കെ കൊടുക്കാൻ സർക്കാർ മനസാക്ഷി കാണിക്കണം. കാര്യം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റാണ്, വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. അത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് അങ്ങനെയുള്ളൊരു വ്യക്തിയെ ആ രീതിയിൽ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും കാലം പറഞ്ഞത് ഗവർണറെ കൊണ്ട് ഇടപെടിയിച്ച് ഈ കേസ് പിൻവലിപ്പിക്കാൻ വേണ്ടി ചില ശ്രമം നടത്തി, അതിനൊന്നും സർക്കാർ വഴങ്ങാതിരുന്നപ്പോൾ ഗവർണറെ ഉപയോഗിച്ച് സർക്കാരിനെതിരെ വലിയ തോതിൽ രാഷ്ട്രീയ കളിയൊക്കെ കളിച്ച് തനിക്കെതിരെ നടപടി സ്വീകരിച്ചാൽ മോഡിയെ കൊണ്ട് ഈ സംസ്ഥാനത്തെ ഞാൻ വേട്ടയാടിക്കും, ഒപ്പം ഗവർണറെ കൊണ്ട് ഈ സംസ്ഥാനത്ത് ഞാൻ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്ന രീതിയിലൊക്കെ ഉറഞ്ഞുതുള്ളിയൊരു വ്യക്തിയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യേണ്ടോ? ഒരു കാര്യം പക്ഷേ കൃത്യമായി സുരേന്ദ്രൻ ഓർക്കുക, നല്ല ഭക്ഷണമാണ്. അതായത് ഇപ്പോൾ പ്രത്യേക മെനുവൊക്കെ ജയിലിലുണ്ട്. ഇപ്പോൾ മട്ടൻ കിട്ടും, ഫിഷ് ഫ്രൈ കിട്ടും, ബീഫ് കിട്ടും, ചിക്കൻ കിട്ടും. പിന്നെ ബീഫ് നമുക്ക് താല്പര്യമില്ല, ഉള്ളിക്കറിയാണ് കഴിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ആ കാര്യത്തിലും ജയിലിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേക പരിഗണന ഉണ്ടാവും. പിന്നെ ഷെഡ്യൂൾ പ്രകാരമാണെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ മെനു പ്രകാരമാണെങ്കിൽ നല്ല വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻ ആഹാരത്തിനും ഇപ്പോൾ പരിഗണന കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം സുരേന്ദ്രൻ പ്രത്യേകം പഠിച്ചിട്ട് പോകണം, എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാം. വീട്ടിൽ കുറച്ച് ദിവസമുണ്ട്, നേരെ അടുക്കളയിൽ കയറിയിട്ട് എങ്ങനെയാണ് ചപ്പാത്തി മാവ് പരത്തേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് ഉപദേശം തേടി കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ അവിടെ പോയാൽ ജോലി എളുപ്പമാവും. അല്ലെങ്കിൽ ഈ ചപ്പാത്തി മാവ് കുഴയ്ക്കാനൊക്കെ ആദ്യം കുറച്ച് പാടുള്ള പണിയാണ്, പഠിച്ചെടുത്തു കഴിഞ്ഞാൽ എളുപ്പമാണ്. അതായത് സുരാജ് പണ്ട് പറയുന്നത് പോലെ അറിയാമെന്നുള്ളവർക്ക് വളരെ ഈസിയാണ്, അറിഞ്ഞൂറാത്തവർക്ക് വലിയ പാടാകും. അപ്പോൾ ആ രീതിയിൽ ചപ്പാത്തി മാവ് കുഴയ്ക്കാനും
ഒപ്പം ഈ പുല്ല് ചെത്തിപ്പറിക്കാനൊക്കെ വീട്ടിൽ നിന്ന് തന്നെ തൂമ്പെടുത്തൊന്ന് പരിശീലിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളിലൊക്കെ എളുപ്പത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് ദിവസം പിടിക്കും ഇതുമായിട്ടൊക്കെ ഒന്ന് യൂസ്ഡായി വരാൻ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ ആശംസകളും സുരേന്ദ്രനെ നേരുകയാണ്. ഇത്രയും കാലം ഞാൻ നിരപരാധിയാണ്, അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാത്തത്. അന്വേഷണ റിപ്പോർട്ട് വൈകിക്കാനുള്ള കാരണം അതുമായി ബന്ധപ്പെട്ട് ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർക്കിടയിൽ ഘോരം ഘോരം പ്രസംഗം നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ കൃത്യമായി സാവധാനത്തിൽ ക്രൈംബ്രാഞ്ച് കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് തെളിവടക്കം അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ടൈറ്റായ ഒരവസ്ഥയായി. ആറു പേരും കൂടി കൂടെ ഉണ്ട്. അപ്പോൾ ജയിലിലൊരു പരിവാരം ഉണ്ടെന്ന് ആശ്വസിക്കാം. ഒറ്റയ്ക്ക് പോയി കിടക്കണ്ട, ഒന്നാം പ്രതിയാണെന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. തിരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോകുമ്പോൾ ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മുടെ നാടിനെ ഒറ്റയിട്ട് പോയ നമ്മുടെ മുൻ തലമുറക്കാർ എന്നിട്ട് മാപ്പെഴുതി കൊടുത്ത പരിപാടി. പക്ഷേ ഈ കേസിൽ മാപ്പെഴുതിയെ വെളിയിടാൻ പറ്റില്ല. കാര്യം ഇത് സ്വാതന്ത്ര്യ സമരമല്ല, ഇത് ക്രിമിനൽ കേസാണ്. ക്രിമിനൽ കേസിൽ ജയിലിൽ കിടന്ന് അല്ലെങ്കിൽ ആൻഡമാൻ്റെ ഓർമ്മയിൽ അഞ്ചാറ് മാപ്പെഴുതി ഞാൻ പുറത്ത് വരുമെന്നുള്ള ആ സ്വപ്നത്തിലാണ് പോകുന്നതെങ്കിൽ ഈ പരിപാടി ഇവിടെ സ്വീകരിക്കത്തില്ല. ഇവിടെ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ അതിന് ഗോതമ്പുണ്ട കഴിച്ച് മാക്സിമം ശിക്ഷ അനുഭവിച്ചിട്ടേ വെളിവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉള്ള ആഗ്രഹങ്ങൾ പെട്ടെന്ന് തീർത്തിട്ട് സുരേന്ദ്രൻ പോകാൻ തയ്യാറായി നിൽക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഒപ്പം സർക്കാരിനോട് ഈ നാട്ടിലെ BJP വലിയ സ്വാധീനമുള്ള മോഡിയുടെ സ്വന്തം ആളായിട്ടുള്ള ഗവർണറുടെ വലങ്കൈയായിട്ടുള്ള കേന്ദ്ര സഹവാഴയുടെ മാനസപുത്രനെ അവിടെയിട്ട് അധികം ദ്രോഹിക്കേണ്ട. ഒരു ഹാൻഡ്സ് കടയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്ത് ഒരു പ്രത്യേക പ്രിവിലേജുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സെല്ല് ഒരുക്കി കൊടുക്കാനായിട്ടുള്ള ഒരു പരിശോധനയെങ്കിലും നടത്തണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.